അതുകൊണ്ട് ഞാൻ കൊതിക്കുകയാണ് ഖബറിലേക്ക് മണ്ണിലേക്ക് പോകാൻ നിൽക്കുന്ന ഈ നേരം. എന്റെ ശരീരം അവസാനമായി തൊടുന്നത് അങ്ങയുടെ ദേഹമായി, അങ്ങയുടെ ദേഹമായിരിക്കണം. അതുകൊണ്ടാണ് നബിയെ അങ്ങയുടെ വയറ്റത്ത് ഞാൻ ഉമ്മ വെച്ചത്. ഇത് എന്റെ നാളത്തെ ഖബറിലേക്ക് കൊണ്ടുപോകാനുള്ള എന്റെ പാഥേയമാണ് നബിയെ എന്ന് ഹബീബിനോട് നിഷ്കളങ്കമായ അതിരുകളില്ലാത്ത സീമകളില്ലാത്ത നിർവചിക്കാൻ കഴിയാത്ത ആധ്യാത്മമായ ഈ സ്നേഹത്തെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഇതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്വഹാബിമാർ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صحابي قلي أحد مليون مرنة മലയോളം വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പിൻഗാമികൾ ചെയ്താൽ പോലും നിങ്ങൾ ചെയ്ത ഒരു സ്വാഴ് ഒരു മുദ്ദിനോളം അത് എത്തുകയില്ല കേട്ടോ എന്ന് ഹബീബിന്റെ സ്വഹാബികളെ സംബന്ധിച്ച് അവര് അള്ളാഹു തെരഞ്ഞെടുത്തവർ, ഹബീബിന്റെ കൂടെ നിർത്തിയവർ. അങ്ങനത്തെ ഒരു തലമുറ ലോകത്തതിന്റെ മുമ്പും വന്നിട്ടില്ല, ശേഷവും വന്നിട്ടില്ല. 124,000 സ്വഹാബിമാർ, ആ എണ്ണമാണ് ആദം നബി മുതൽ കുഞ്ഞുനബി വരെയുള്ള പ്രവാചകന്മാരുടെ എണ്ണം. 124,000 അത്ര തന്നെ സ്വഹാബിമാർ ഹബീബായ നബി തങ്ങൾക്ക് 23 വർഷങ്ങൾ കൊണ്ട് അള്ളാഹു നൽകിയില്ലയോ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം. كأن الثريا علقت في جبينه وفي جيده الشعراء وفي وجهه القمر عليه جلال المجد لو أن وجهه أضاء بليل حلل البدو والحضر. ഹബീബായ നബിയെ, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന പോലെയുള്ള മുഖം, വല്ലാഹി റഅയ്തുഹു ഫീ ലൈലത്തിൻ മുഖ്മിറ വഹുവ ഫീ ഹുല്ലത്തിൻ ഹംറാ. ചെമന്ന ഒരു വസ്ത്രം ധരിച്ച് ഹബീബായ നബി തങ്ങൾ അന്ന് രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ നിലാവ് ഉദിച്ച രാവിൽ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ. ചന്ദ്രനിലേക്ക് ഞാൻ നോക്കും, ബദറിലേക്ക്, പൂർണ്ണ ചന്ദ്രന്റെ മുഖത്തേക്ക്. റസൂലുള്ളാന്റെ മുഖത്തേക്കും ഞാൻ നോക്കും. അല്ലാഹുവെ തന്നെയാണ് സത്യം, പൂർണ്ണ ചന്ദ്രനെക്കാളും 14 രാവിലെ നിലാവൊളിയെക്കാളും എന്റെ ഹബീബിന്റെ മുഖത്താണ് ഒളിയുള്ളത് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നമ്മുടെ നേതാവാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഊരിപ്പിടിച്ച വാളെന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്, അതാരാണ്? ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എത്രയോ യുദ്ധങ്ങളിൽ ധീരതയോടെ ഇടപെട്ട സ്വഹാബിയാണ്. പക്ഷേ വഫാത്തായത് സാധാരണ ഒരു മരണം. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുണ്ട് അബ്ദ എന്ന് പറയുന്ന മോള്, അബ്ദ മോളെ പേരാണ് അബ്ദ ബിൻ സുഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അബ്ദ ബീവി. പറയുകയാണ്, മാ കാന ഖാലിദുൻ യഹ്വി ഇലാ ഫിറാഷ്, എന്റെ ഉപ്പയായ ഖാലിദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാൻ വരുമ്പോൾ, ഇല്ലാ വഹുവ യദുഖുറു ഷൗഖഹു ഇലാ റസൂലില്ലാഹ്, ഉറങ്ങാൻ കിടക്കുമ്പോ
നമ്മൾ ചോദിക്കൂലേ മരുന്ന് കുടിച്ചോ, ഗുളിക കഴിച്ചോ, അരിഷ്ടം കുടിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. അത് കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഖാലിദ് എന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹബീബായ നബിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, പുണ്യ നബിയെ ഞാൻ എപ്പോഴാണോ കാണാൻ പോകുന്നതാവോ, എന്നാണോ എന്റെ റൂഹ് അല്ലാഹു പിടിക്കുന്നത്, എനിക്ക് ഹബീബിനെ ഒന്ന് കാണണമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ റൂഹ് കൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു നൽകും എന്ന് സ്വഹാബിമാർ മുഴുവൻ വിശ്വസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നല്ല നമ്മുടെ വിശ്വാസം. മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ നിയന്ത്രണങ്ങൾ എടുത്ത മാറ്റപ്പെടുകയാണ്. കാണാത്ത ലോകം അല്ലാഹു കാണിക്കുന്ന ഒരു രംഗമാണ്. ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് റൂഹങ്ങട്ട് മോചിതമായാൽ وإلى أصحابه من المهاجرين والأنصار يسميهم പേര് പറഞ്ഞുകൊണ്ട് പറയും അല്ലാഹ്. മുഹാജിറായ സിദ്ദീഖ് എന്നവരെ, ഉമർ എന്നവരെ, ഉസ്മാൻ എന്നവരെ, അലിയാൻ എന്നവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. അൻസാരിയായ സഅദ് ഇബ്നു റബീഇനെ, സഅദ് ഇബ്നു ഉബാദയെ, സഅദ് ഇബ്നു അബി വഖാസ്, മുആദ് ഇബ്നു ജബൽ എന്നിവരെ അല്ലാഹുവേ കാണാൻ കൊതിയാകുന്നു. അംർ ഇബ്നു ജമൂഹ് എന്നിവരെ, അൻസാരികളായ സ്വഹാബിമാരുടെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് പറയും, ഹുമ്മ സുലീ വഫസുലീ, അവരാണ് എന്റെ തറവാട്, അവരാണ് എന്റെ തറവാട്. ഇലൈഹിം യഹിന്നു ഖൽബി, അവരെ കാണണമെന്ന് കൽബ് കൊതിക്കുകയാണ്. ഖാല ശൗഖീ ഇലൈഹിം, കാണാൻ കൊതിയാകുന്നു റബ്ബേ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? എന്നെ ഒന്ന് മരിപ്പിച്ചു തരുമോന്ന്. ഖാല ശൗഖീ ഇലൈഹിം, എനിക്കവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. ഫഅജ്ജിൽ ബീ ഖബ്ദി, എന്റെ റൂഹിനെ നീ പെട്ടെന്ന് പിടിക്കേണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹച്ചായകലിബഹുന്നവും, ഉറക്കമങ്ങ് വരുന്നതുവരെ ഇതുതന്നെയാണ് വാപ്പ പറഞ്ഞിരുന്നത് എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ അബ്ദാ ബിവി റളിയല്ലാഹു അൻഹ. സ്നേഹമാണ് ഈ സ്നേഹം യുമ്മത്തിന്റെ അടിസ്ഥാനമാണ്. സ്വാലിഹീങ്ങളോടുള്ള ഈ സ്നേഹം, കൽബ് കൊണ്ട് സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ? എന്തൊരു പോസിറ്റീവ് വൈബാണ് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ. കാന അസ്ഹാബു റസൂലില്ലാ, ഹബീബായ നബി ഞങ്ങൾ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം അവിടുത്തെ സ്വഹാബിമാർ എപ്പോഴെല്ലാം ഹബീബിന്റെ പേര് പറയുന്നുവോ, മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോഴെല്ലാം, ഇല്ലാ ഖശഉ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവര് പേടിക്കുമായിരുന്നു. വഖശഅറത് ജുനൂദുഹും, ശരീരം അവരുടെ തൊലി ഇങ്ങനെ കോരിത്തരിക്കുമായിരുന്നു സ്വഹാബിമാരുടേത്. വെറുതെ പറയാൻ കഴിയില്ല, അത് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് എന്നവര് ഹദീത്ത് പണ്ഡിതനാണ്. അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന ലോക പ്രസിദ്ധനായ താബിഈയായ മഹാന്റെ ഹദീസ് ഇമാം മാലിക് എന്നവർ രേഖപ്പെടുത്തുന്ന രംഗം പറയുന്നുണ്ട്. മാലിക് എന്നവര് വലിയ കറാമത്തുള്ള മഹാനാണ്. നമ്മൾ എവിടെയോ ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വാതില് മക്കയിലേക്ക് ഹജ്ജിന് വന്നപ്പോഴേ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്നത് നിങ്ങൾക്കറിയുമോ? താബിഈകളിൽ അത്ര അറിവില്ലാത്ത ആ കാലഘട്ടത്തിൽ ദീൻ പുതുതായി സ്വീകരിച്ച ആൾക്കാരൊക്കെ കൂടണ്ട ഹജ്ജിന് വന്നപ്പോഴേ, ചിലപ്പോ കറാമത്ത് അങ്ങനെ സംഭവം ഉണ്ടോ? കറാമത്തുണ്ട് മുഅ്മിനീങ്ങളെ, അത് ശരിയാ. ഔലിയാക്കന്മാർക്ക് അല്ലാഹു കറാമത്ത് നൽകുന്നുണ്ട്, അത്ഭുതങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എല്ലാം മായാവികയെന്ന് പറയാൻ നിൽക്കണ്ട, അതിൽ അസലുള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. അസലുള്ളത് കറാമത്താണ്, അസലില്ലാത്തതിനെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചോ.
അടിസ്ഥാനമുള്ള സംഭവങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് സംഭവിക്കും. എക്സ്ട്രാ ഓർഡിനറി തിങ്സ് വിച്ച് ഇസ് ഔട്ട് ഓഫ് ദ സെൻസറി ഫാക്കൽറ്റി, നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല, സയൻസ് കൊണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കറിയുമോ കറാമത്ത് എന്ന് പറഞ്ഞ സംഭവം എന്ന് ചോദിച്ചപ്പോ അസ്ഹാബ് പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ചില പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. ഒരു പാറയുണ്ട്, പാറ മക്കയിലെ പർവ്വതങ്ങളൊക്കെ പാറകളല്ലേ, ഒരു പാറയിൽ ഇങ്ങനെ വിരല് വെച്ചിട്ട് പറഞ്ഞു ദാഹിക്കുന്നവരുണ്ടോ, വെള്ളം ആവശ്യമുള്ളവരുണ്ടോ, ദാ വന്നോളൂ വെള്ളമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് വിരലങ്ങ് എടുത്തപ്പോ വെള്ളം അണപൊട്ടി ഒഴുകിയിട്ടുണ്ട് മക്കയിൽ. അയ്യൂബ് സഹ്തിയാനി എന്ന മഹാന്റെ പേര്. കൂടെയുള്ള ഹജ്ജിന് വന്ന ആളുകൾ മുഴുവനും വെള്ളം നിറച്ചു, കുറേക്കാര് കുടിച്ചു, കുറേ തോൽപാത്രങ്ങൾ നിറച്ചു വെച്ചു. എല്ലാവർക്കും മതിയായില്ലേ എന്ന് ചോദിച്ചു, വിരല് വെച്ചിട്ട് പറഞ്ഞു വെള്ളം നിർത്തുകയാണ്. ആ പരിശുദ്ധമായ മഹാന്റെ വിരല് വെച്ചപ്പോ വെള്ളം അവിടെ നിന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഞാൻ മരിക്കുന്നതുവരെ ഈ സംഭവം നിങ്ങൾ ലോകത്തോട് പറയരുത്. അത് വേറൊരു ക്വാളിറ്റിയാണ്, അതൊരു വല്ലാത്ത വർത്തമാനമാണ്. ഇതൊന്നും പബ്ലിസിറ്റി ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ തട്ടിപ്പ് നടത്തണ്ട, ഒന്നും വേണ്ട, അതൊന്നും പറയണ്ട. ഞാൻ മരിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ കേൾക്കൂലല്ലോ. അങ്ങനത്തെ കറാമത്ത് കാണിച്ച അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഇമാം മാലിക് എന്നിവർ രേഖപ്പെടുത്താൻ സമയമെടുത്തിട്ടുണ്ട്. മാലിക് എന്നിവർക്കറിയാം അയ്യൂബ് സഖ്തിയാനിയുടെ കയ്യിൽ ഹദീസുകളുണ്ട്. പക്ഷേ മാലിക് ഇമാം നോക്കുന്നത് അയ്യൂബ് സഖ്തിയാനിയുടെ കൽബിൽ അല്ലാഹുവിന്റെ റസൂലിനോട് എത്ര സ്നേഹമുണ്ട് എന്നറിയണം, എന്നിട്ട് മതി ഹദീസ്. അതുകൊണ്ടാണ് അറിവ് മാത്രമല്ല വിഷയം. ഖുർആനിന്റെ സൂറത്തിന്റെ നമ്പറും ആയത്തിന്റെ നമ്പറും മനപ്പാഠം സ്വഹീഹുൽ ബുഖാരിയിലെ ഇത്രാമത്തെ ഹദീസ് എന്ന് പറയാൻ അറിയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുണ്യനിബിധങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മജ്ലിസ് കാണുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് അതുപുകേടാണത്, മിനിമം അതുപുകേടാണ്. ഹബീബായ തങ്ങളുടെ അപദാനങ്ങൾ റബീഉൽ അവ്വലിൽ വാഴ്ത്തപ്പെടുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മിനിഞ്ഞാൻ അബുദാബിയിൽ ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ ക്ലാസ് ഇത് തന്നെയായിരുന്നു. ബിദ്അത്ത് എന്ന് പറഞ്ഞത് ഹസനത്തും സയ്യിഅത്തും രണ്ട് തരത്തിലുണ്ട് എന്ന് നാല് മദ്ഹബിന്റെ ഇമാമുമാർ, ഇമാം ഷാഫി തങ്ങളടക്കം, ഇമാം നവ്വി തങ്ങളടക്കം, മഹാനായ ഇസ്ദ് ബിൻ അബ്ദുസ്സലാം തങ്ങളുടെ ഇവരുടെയൊക്കെ ഫത്വകൾ നിരത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു. എപ്പോഴും തങ്ങളുടെ കാലത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹറാമ ബിദ്അത്ത് എന്ന് പറയാൻ നിൽക്കണ്ട. ഒരുപാട് നന്മകൾ പുണ്യനിബിധങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ദീനിന്റെ ശരീഅത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്നത്. ദീനിനെതിരാണോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യരുത്. തങ്ങളുടെ ജന്മദിനം വരുന്നു, ആ ദിവസം സന്തോഷിക്കുന്നു, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, കുട്ടികൾ പാട്ടുപാടുന്നു, ബൈത്ത് ചൊല്ലുന്നു, നഷീദുകൾ പാടുന്നു, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അവിടെ ചെയ്യുന്നില്ല. എന്ത് കുഴപ്പമുള്ളത്? തങ്ങളുടെ മൗലിദ സമയത്ത് സംഭവിച്ച അന്നത്തെ അത്ഭുതങ്ങൾ നമ്മുടെ റിവായത്തുകൾ വായിക്കുന്നു, അറിയുന്നു, പഠിക്കുന്നു, നല്ലതല്ലേ?